നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഗോബി മഞ്ചൂരിയൻ ആണ് ഗോബി മഞ്ചൂരിയൻ ആവശ്യമുള്ള കോളിഫ്ലവർ തിളച്ച വെള്ളത്തിൽ മഞ്ഞപ്പൊടി ചേർത്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സവാള മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാപ്സിക്കം മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇത് ഒരു അല്പം മൈദപ്പൊടി പിന്നെ കോൺഫ്ലോർ പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഉണ്ട് ഇനി പെപ്പർ പൗഡറും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഗോപി നമുക്ക് ആദ്യം മാരിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ആവശ്യമുള്ളതാണ് ഈ കോൺഫ്ലോറും മൈദയും അതേപോലെ പെപ്പർ പൗഡർ ചില്ലി പൗഡർ കുറച്ച് വേണം പിന്നെ ഗരം മസാലപ്പൊടിയും ഒരല്പം മഞ്ഞപ്പൊടിയും ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ഇനി നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനൊരു ഹാഫ് മതി ഹാഫ് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം മൈദ ഒരു 4-5 ടീസ്പൂണോളം മൈദ ഞാൻ ചേർക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂണോളം കോൺഫ്ലവർ ഞാൻ ചേർക്കുകയാണ് ഇനി ഒരു 2 ടീസ്പൂണോളം പെപ്പർ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ സ്പൂണിന് കുറച്ച് മുളക് പൊടി പെപ്പർ പൗഡർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കും അതുകൊണ്ട് മുളക് പൊടി നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം മഞ്ഞപ്പൊടി ഇനി കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കി നന്നായിട്ട് ഇതിനൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗോപി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം കോളിഫ്ലവർ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മളെപ്പോഴും ഗോപിയുടെ ഡിഷിനൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇനി ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് പതുക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് എല്ലായിടത്തും യോജിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപുള്ളൊരു പ്രോസസ്സാണ് ഈ മാവ് എല്ലായിടത്തും ആവണം അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ സാധാരണ കോൺഫ്ലവർ യൂസ് ചെയ്യുമ്പം പിന്നീട് അത് കുറച്ച് കട്ടിയാവാറുണ്ട് കോൺഫ്ലവറും മൈദയുമാണ് നമ്മളതിൽ മിക്സ് ചെയ്തിരിക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ആവാൻ കാത്തിരിക്കാം ചൂടായ എണ്ണയിലേക്ക് ഇനി നമ്മൾ ഓരോ കോളിഫ്ലവറും വറുത്തെടുക്കാം ഓരോ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ ശ്രദ്ധിക്കുമല്ലോ ഇല്ലെങ്കിൽ അതെല്ലാം ഇതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് അത് പരസ്പരം പെട്ടെന്ന് ഒട്ടിപ്പോവും നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം
നല്ലോണം ചൂടാവണം എങ്കിൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ അത് ശരിയായ പാകത്തിലേക്ക് വരുള്ളൂ അതൊക്കെ പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക गोबी मंजूरी ശരിക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഗോബി മഞ്ചൂരി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു അല്പം ക്ഷമയോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ പാകപ്പെടുത്താവുന്നതേ ഉള്ളൂ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യാറുണ്ട് പാകമായി കഴിഞ്ഞു നമുക്ക് കാണാം നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് വറുത്തെടുക്കാം സവാള ഇട്ട് കൊടുക്കാം അതിന്റെ കൂട്ടത്തിൽ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക സവാള ഒരു സെമി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം सवाल वाड़िया नमुक कुछ उपड़ा नरत चेट अद पाक सवाड़ो उप चेता अब पेट नमुक ब्रउनिश् कलर कहीं या चेक अरी कैप्सिकम सवाड़ोपम एणट वाटी एड़कण नमुक कैप्सिकम पेट वेव कैप्सिकम चेत न्लेवर नमक क्या या चेत കുറച്ചുകൂടി പെപ്പർ പൗഡർ ആണ് ശരിക്ക് പെപ്പറിന്റെ ടേസ്റ്റ് ഇഷ്ടമാവുന്നവർക്ക് പെപ്പറിന്റെ ആ സ്പൈസിനെസ്സിന് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല അതെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ പെപ്പറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു എരിവ് നാക്കിൽ അധികം നേരം തങ്ങി നിൽക്കില്ല मिक्स इनी अल्पकूरी गरम मसाल चेर्त गरम मसाल चेर्ट कॉलीफ्लवर फ्राई चेदि कुछ गरम मसाल चेर्त लो फ्लेम या കരിഞ്ഞു പ്രത്യേകിച്ച് പാത്രം ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്
നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് ആണ് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ആ ഒരു എരിവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചേർക്കുന്നത് അതൊരു 3 ടീസ്പൂണോളം ചേർത്താൽ മതി കളറും കിട്ടും അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു 3 ടീസ്പൂണോളം ടീസ്പൂൺ എന്ന് ഇതിനെ പേര് പറയണ്ട ചെറിയ സ്പൂൺ തന്നെ ഒരു 3-4 സ്പൂണോളം സോയാ സോസ് ആണ് സോയാ സോസിന്റെ ടേസ്റ്റ് അധികം ആരും ഇഷ്ടപ്പെടില്ല എന്നാണ് സോയാ സോസ് ചേർത്ത് കൊടുത്തത് കുറച്ച് മതി പിന്നെ നമ്മൾ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട് സോയാ സോസ് ചേർത്തു സോയാ സോസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് വിത്ത് ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ നമുക്ക് കാത്തു നിൽക്കാം ഈ തിളച്ചതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 3 ചെറിയ സ്പൂണോളം കോൺഫ്ലവർ അല്പം വെള്ളത്തിൽ ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കോൺഫ്ലവർ ചേർത്താൽ അത് പെട്ടെന്ന് കട്ടിയാവും അതുകൊണ്ട് ചേർക്കുമ്പോഴും ലോ ഫ്ലെയിമിലാണ് നല്ലത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഇളക്കി ഇളക്കി കൊടുക്കണം കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടിയാവും നിങ്ങൾക്ക് കാണാതില്ല മാറ്റങ്ങൾ വരുന്നത് ഇതിപ്പോൾ ഒന്ന് തള വന്നിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോപി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് കാണാത്തിൻ്റെ കളറ് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ കളറ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തള വരുന്നു തീ ഓഫ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒരല്പവും കൂടി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ ഗോപി മഞ്ചൂരിയുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമുക്കിതൊരു വിളമ്പാനുള്ള പാത്രത്തിലേക്ക് മാറ്റുന്നതിന് മുൻപ് ഒന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാനുണ്ട് അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം